ഉത്തരവ് വീണ്ടും. സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ഹർജി നൽകി. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ മാർഗരേഖ എന്നതാണ് കേരളത്തിന്റെ ആവശ്യം. കേരളം നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ ഹർജി പുതുക്കി നൽകാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. നേരത്തെ തന്നെ ഗവർണർക്കെതിരെ സുപ്രീംകോടതിയിൽ രണ്ട് ഹർജികൾ കേരളം നൽകിയിരുന്നു. അത് ഒന്ന്, ബില്ലുകളിൽ ഒപ്പിടാൻ വൈകിപ്പിക്കുന്നതിനെതിരെയായിരുന്നു. ആ ഹർജി പരിഗണിച്ചുകൊണ്ട് ഗവർണർക്ക് രൂക്ഷ വിമർശനമടക്കം കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ഹർജി കൂടി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയിരിക്കുകയാണ്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഒരു മാർഗരേഖ വേണം എന്നതുകൂടി കേരളത്തിന്റെ ആവശ്യമുണ്ട്. കേരളം നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു കോടതിയിൽ. അന്ന് ഈ ആവശ്യം കോടതി പരിഗണിച്ചപ്പോൾ ഹർജി പുതുക്കി നൽകാൻ വേണ്ടിയാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. ആ നിർദ്ദേശത്തെ തുടർന്നാണ് വീണ്ടും ഹർജി സുപ്രീംകോടതിയിൽ നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഗവർണർക്കെതിരെ വീണ്ടും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുപ്രീംകോടതിയിൽ വീണ്ടും ഒരു ഹർജി കൂടി നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ബില്ലുകളിൽ തീരുമാനമെടുക്കാനായി സമയപരിധി നിശ്ചയിക്കണം എന്നാണ് ഹർജിയിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. ബില്ലുകളിൽ തീരുമാനമെടുക്കാനുള്ള മാർഗരേഖ കൂടി വേണം എന്നതും കേരളത്തിന്റെ ആവശ്യമാണ്. നേരത്തെ ഈ ആവശ്യം കോടതിയിൽ കേരളം ഉന്നയിച്ചിരുന്നു. അപ്പോൾ അന്ന് ഹർജി പുതുക്കി നൽകാൻ വേണ്ടിയായിരുന്നു സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. ഇപ്പോൾ ആ നിർദ്ദേശത്തെ തുടർന്നാണ് വീണ്ടും ഒരു ഹർജി സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഗവർണർക്കെതിരെ രണ്ട് ഹർജികൾ സുപ്രീംകോടതിയിൽ കേരളം നൽകിയിരുന്നു. വിശദാംശങ്ങൾ സേഫ് സൈൻലബ്ദീൻ നൽകും. സേഫ്, ഇപ്പോൾ വീണ്ടും ഒരു ഹർജി കൂടി സുപ്രീംകോടതിയിൽ നൽകിയിരിക്കുകയാണ്. എന്താണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്? വിശദാംശങ്ങൾ എന്താണ്? ഇത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുകയാണ്, രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുകയാണ്. സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിന് ഏതെങ്കിലും തരത്തിലുള്ള കുറവ് ഉണ്ടാകുന്നില്ല. അതിനിടയിലാണ് സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാർ ഇന്ന് തന്നെ തെരഞ്ഞെടുത്തുകൊണ്ടൊരു ഹർജി നൽകിയിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായി നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. നേരത്തെ ബില്ലുകൾ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒരു ഹർജി സുപ്രീംകോടതിയിൽ നൽകിയിരുന്നു. എട്ട് ബില്ലുകളുണ്ട്. നിയമസഭ പാസാക്കി രണ്ടര വർഷമായ ബില്ലുകളിൽ വരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിടുന്നില്ല. ഇതിൽ ഒപ്പിടാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകണം എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഏഴ് ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത് കൊണ്ട് ആ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന നിലപാടാണ് അന്ന് സുപ്രീംകോടതി സ്വീകരിച്ചത്. അപ്പോൾ സുപ്രധാനമായ ഒരു ആവശ്യം സംസ്ഥാന സർക്കാർ കോടതിക്ക് മുന്നിലേക്ക് വെച്ചു. ഈ ബില്ലുകളിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു മാർഗനിർദ്ദേശം സുപ്രീംകോടതി പുറത്തിറക്കണം എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഭരണഘടനയുടെ 200 അനുച്ഛേദ പ്രകാരമാണ് ഗവർണർമാർ ബില്ലുകളിൽ ഒപ്പിടേണ്ടത്. ആ ബില്ലുകളിൽ ഒപ്പിടുന്നതിനൊരു സമയപരിധി ഈ ഭരണഘടനയുടെ 200 അനുച്ഛേദത്തിൽ പറയുന്നില്ല. ഇത്ര സമയത്തിനുള്ളിൽ ഒപ്പിടണം എന്ന് എവിടെയെങ്കിലും കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നില്ല. അതുകൊണ്ട് അതിലൊരു വ്യക്തത വരുത്തണം എന്നുള്ള ആവശ്യമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ സുപ്രീംകോടതി പറഞ്ഞത്, നിങ്ങളൊരു പുതിയ ഹർജി കൂടി നൽകൂ, ഒരു അധിക സത്യവാങ്മൂലം കൂടി നൽകൂ എന്ന ആവശ്യം സുപ്രീംകോടതി മുന്നോട്ട് വെച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ നിയമോപദേശം നൽകി സർക്കാരിന് വേണ്ടി കേസ് വാദിച്ച കെ വേണുഗോപാൽ, മുതിർന്ന അഭിഭാഷകന് കെ വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഹർജി സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ വേണ്ടി മാർഗരേഖ വേണം എന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം. നിലവിൽ പരിഗണനയിലുള്ള ബില്ലുകളിൽ ഉടൻ തീരുമാനമെടുക്കാൻ വേണ്ടി ഗവർണർക്ക് നിർദ്ദേശം നൽകണം എന്ന ആവശ്യം കൂടി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വളരെ സുപ്രധാനമായ ആവശ്യമാണ്. വിവിധ സംസ്ഥാനങ്ങൾ ഗവർണർമാർക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ബില്ലുകളിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മാർഗനിർദ്ദേശം വേണം എന്നുള്ള ആവശ്യം ഒരു സംസ്ഥാനവും മുന്നോട്ട് വെച്ചിരുന്നില്ല. കേരളമാണ് ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ 200 അനുച്ഛേദത്തിൽ പറയുന്ന ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്ന, എത്രയും വേഗം അത് നടപ്പാക്കി നൽകണം എന്ന് പറയുന്ന വാചകത്തിൽ ഒരു വ്യക്തത വേണം. ഇത്ര സമയത്തിനുള്ളിൽ ബില്ലുകളിൽ ഒപ്പിടണം എന്ന് ഗവർണർമാർക്ക് നിർദ്ദേശം നൽകണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. പക്ഷെ ഇത് ഭരണഘടനാ ബെഞ്ച് അടക്കം പരിഗണിക്കേണ്ട വിഷയമാണ്. കാരണം ഭരണഘടനയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ കൃത്യമായ ഒരു സമയപരിധി അതിനകത്ത് നിശ്ചയിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയും ആ തള്ളിക്കളയണ്ട. അങ്ങനെ സുപ്രീംകോടതി അനുകൂലമായി പ്രതികരിച്ച പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ഭരണഘടന പ്രകാരം ഗവർണർ ഒരു തീരുമാനമെടുക്കേണ്ടത്, അതായത് ബില്ലുകളുടെ കാര്യത്തിൽ എത്രയും വേഗം തീരുമാനമെടുക്കണം എന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. പക്ഷേ അത് എത്ര നാൾക്കുള്ളിൽ എന്ന് അക്കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. അതിലാണ് ഒരു തീരുമാനമെടുക്കണമെന്ന് കേരളം ആവശ്യപ്പെടുന്നത്. അതായത് ബില്ലുകൾ ഇങ്ങനെ തീരുമാനമെടുക്കാതെ കാലങ്ങളോളം വൈകിപ്പിക്കുന്നതിന് അങ്ങനെയൊരു ഒരു വിവേചന അധികാരം, ഗവർണറുടെ വിവേചന അധികാരത്തിന് തടയിടുക എന്ന് തന്നെയാണല്ലേ കേരളം ലക്ഷ്യമിടുന്നത്?
തീർച്ചയായിട്ടും ഗവർണർമാർ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുക, മന്ത്രിസഭ എന്ത് നിർദ്ദേശം നൽകുന്നു അത് പാലിക്കുക എന്നുള്ളതാണ് ഗവർണർമാർ ചെയ്യേണ്ടത്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ, അതിപ്പോ തമിഴ്നാട് ഗവർണറായ രവി ആയാലും ബംഗാളിലെ ഗവർണറായാലും തെലങ്കാനയിലെ ഗവർണറായാലും അടക്കം നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാതെ അത് പിടിച്ചുവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് ഈ ഭരണഘടനയിൽ ഈ ലൂപ്പോൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ബില്ലുകൾ പിടിച്ചു വെക്കുന്നത്. ഈ ഇത്ര സമയത്തിനുള്ളിൽ ഒപ്പിട്ടത് തിരിച്ചയക്കണം, അല്ലെങ്കിൽ ഒപ്പിട്ടത് നിയമമാക്കണം, സംശയമുണ്ടെങ്കിൽ തിരിച്ചയക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഭരണഘടനയിൽ കൃത്യമായി തന്നെ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഈ കൃത്യമായ സമയപരിധി പറയാത്തത് കൊണ്ട് തന്നെ തങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഒപ്പിട്ടാൽ മതി എന്ന് ഗവർണർമാർ ധരിക്കാറുണ്ട്. അതാണ് കേരളത്തിലും സംഭവിച്ചത്. അത് ഭരണഘടനയിലെ ഈ ലൂപ്പോൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഗവർണർമാർ ചെയ്യുന്നത്. അതിന് തടയിടാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ സുപ്രധാനമായ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ഭരണഘടനയുടെ 200-ാം അനുച്ഛേദത്തിൽ ഒരു വ്യക്തത വരുത്തണം എന്ന ആവശ്യം കേരളം മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരു മാർഗരേഖ പുറത്തിറക്കണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. സുപ്രീംകോടതി ഒരു മാർഗരേഖ പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടി വരും, അല്ലാതെ ഭരണഘടനയ്ക്ക് മേലൊരു ഭേദഗതി അല്ല മാർഗരേഖ അങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെ ഒരു മാർഗരേഖ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഭരണഘടനാ ബെഞ്ചിലേക്ക് വിഷയം പോകേണ്ടിയിരിക്കുന്നു. ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ചുകൊണ്ട് ഇത്ര സമയത്തിനുള്ളിൽ ഗവർണർമാർ ബില്ലുകളിൽ തീരുമാനമെടുക്കണമെന്ന നിർവചനം അതിനകത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ ഒരു സുപ്രധാന ആവശ്യമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ദിവസമായ ഇന്ന് തന്നെ ഒരു നിയമ പോരാട്ടത്തിന് സംസ്ഥാന സർക്കാർ ഇറങ്ങുമ്പോൾ തങ്ങൾ ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്ന സൂചന ഗവർണർക്ക് മുന്നിലേക്ക് നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. യെസ് സൈഫ, എന്തായാലും ഇന്നിപ്പോൾ കുറേ നാൾക്ക് ശേഷം ഗവർണർ മുഖ്യമന്ത്രിയും ഒരേ വേദിയിൽ എത്തുകയാണ്, രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ. ഈ വിഷയങ്ങളൊന്നും ആ ചടങ്ങിനെ ഒരു തരത്തിലും ബാധിക്കാനൊന്നും സാധ്യതയില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ടോ ഇന്ന്? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രിയും ഒരേ വേദിയിൽ എത്തുക എന്നുള്ള വളരെ കൗതുകകരമായ ദൃശ്യങ്ങൾ നമുക്ക് എന്തായാലും കാണാൻ കഴിയും. കാരണം ഈ നവകേരള സദസ്സിനിടയിലാണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐയുടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഉന്നയിക്കുന്നത്. ഗവർണർ തിരിച്ച് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇറക്കിയ വാടക ഗുണ്ടകളാണ് തനിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം അടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല ഗവർണർ എന്ന സൂചന അദ്ദേഹം നൽകിയിരുന്നു. ഇതിനിടയിൽ രണ്ടുപേരും അടുത്തടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യമായി നമുക്ക് കാണാൻ കഴിയുക. കഴിഞ്ഞ തവണയും സമാനമായ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സജിച്ചറിയാന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്ന് ഇതേ രീതിയിലുള്ള, ഇത് അതിനേക്കാൾ രൂക്ഷമാണ് ഇപ്പോഴത്തെ തർക്കം. പക്ഷെ അപ്പോഴും തർക്ക രൂക്ഷമാകുന്നതിനിടയിലായിരുന്നു മുഖ്യമന്ത്രിയും ഗവർണറും ഒരു വേദിയിൽ എത്തിയത്. അതിനുശേഷം അവർ ഈ സത്യപ്രതിജ്ഞ നടന്നു കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയെ കണ്ട് എന്തോ അദ്ദേഹം കൊണ്ടുവന്ന എന്തോ ഗിഫ്റ്റ് വാങ്ങണം, കൊടുത്തുവിടും എന്ന കാര്യങ്ങളെ അടക്കം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇന്നങ്ങനെ അവർ രണ്ടുപേരും വീണ്ടുമോ അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുമോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ചടങ്ങിന് എന്തായാലും ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. യെസ്, അതാണ്. ഗവർണർ സർക്കാർ പോരിനിടെയാണ് ഇന്ന് മുഖ്യമന്ത്രിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒരേ വേദിയിൽ എത്തുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ഗവർണർക്കെതിരെ വീണ്ടും ഒരു ഹർജി കൂടി സുപ്രീംകോടതിയിൽ നൽകിയിരിക്കുന്നത്. ബില്ലുകളിൽ ഒപ്പിടുന്നതിന് സമയപരിധി വേണം, മാർഗരേഖ നിശ്ചയിക്കണം എന്നതാണ് ഹർജിയിൽ കേരളത്തിന്റെ ആവശ്യം. സെയ്ഫ് സൈൻ ലബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.